നമസ്കാരം. ഭക്ഷണത്തിൽ തുപ്പുന്ന വീഡിയോകൾ ഇറങ്ങിയതിനു ശേഷം ഹലാൽ ഹോട്ടലുകാർക്ക് വൻ തിരിച്ചടിയാണ് നേരിട്ടത്. ഹലാൽ ഹോട്ടലുകളിലെങ്ങും ആളുകൾ കയറാത്ത അവസ്ഥയാണ്. ഈ മതേതര സമൂഹത്തിൽ ഹലാൽ ഭക്ഷണം എന്ന് പറഞ്ഞ് എല്ലാ മതസ്ഥർക്കും വിളമ്പിക്കൊടുക്കുന്നത് അങ്ങേയറ്റം തെറ്റായ ഒരു നടപടിയാണെന്ന് സംഘപരിവാർ പണ്ട് മുതലേ പറയുന്നുണ്ട്. പക്ഷേ സംഘപരിവാർ വിരോധികളായവർ സംഘപരിവാറിൻ്റെ വർഗീയതയാണ് ഇതിന് പിന്നിലെന്ന നിലയിലാണ് ഈ ഹലാൽ ഭക്ഷണം വിളമ്പുന്നതിനെ എതിർത്തത്. സ്വാഭാവികമായും അത് അങ്ങനെയാണല്ലോ. ഒരു മതത്തിൻ്റെ തെറ്റായ നടപടിയെ വിമർശിച്ചാൽ വിമർശിക്കുന്നവരെ വർഗീയവാദികളാക്കി മാറ്റുന്ന മതഭ്രാന്തന്മാരെ സംരക്ഷിച്ചു നിർത്തിക്കൊണ്ട് സംഘപരിവാറിനെ തെറി പറയാൻ മത്സരിക്കുന്ന ചില മതേതരന്മാരാണ് നമ്മുടെ നാടുകളിൽ. അതുകൊണ്ട് തന്നെ സംഘപരിവാറിനെ നിശിതമായി എതിർത്ത് ഹലാൽ ഭക്ഷണം വിളമ്പിയാൽ നിങ്ങൾക്കെന്താ സംഘികളെ എന്ന് വിളിച്ചുകൂവി നടന്നവർ തന്നെ ഇപ്പോൾ ഹലാൽ ഹോട്ടലിൽ കയറാതായി. അതുകൊണ്ട് തന്നെ ഹലാൽ ഹോട്ടലുകാർക്ക് ഭീമമായ നഷ്ടമാണ് ഉണ്ടായത്. മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ പോലും ഇപ്പോൾ ഹലാൽ ഭക്ഷണം എന്ന ബോർഡ് കണ്ടാൽ തിരിഞ്ഞു നടക്കുന്നു എന്ന അവസ്ഥയിലുമായി. അതുകൊണ്ട് മതഭ്രാന്തന്മാർക്ക് ഇപ്പോൾ മതം ഒരൽപ്പം ഇളകിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇതാ ഈ കാണുന്നത്. ജുനൈദ് ജുനി എന്ന ഒരു SDPI നേതാവിൻ്റെ ഫേസ്ബുക്ക് കമൻ്റാണിത്. എല്ലാ ഹോട്ടൽ നടത്തുന്ന ആൾക്കാരോടും ഒരു കാര്യം പറയട്ടെ, സംഘി ചരട് കെട്ടി വരുന്ന സംഘികൾ ഹോട്ടലിൽ വന്നാൽ തുപ്പി തന്നെ കൊടുക്കണമെന്ന്. കയ്യിൽ ചരട് കെട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളും സംഘിയാണ്, അല്ലാതെ സംഘികൾക്ക് മാത്രമായി ഏത് ചരടാണ് ഉള്ളത്? ഇനി സംഘി ചരട് എന്നുള്ളത് ഒരുപക്ഷെ രക്ഷാബന്ധനെയാണ് ഉദ്ദേശിച്ചതെന്നിരിക്കട്ടെ. രക്ഷാബന്ധൻ കെട്ടുന്നവരെല്ലാം സംഘികളാണ്. ഒരിക്കലുമല്ല, ചരട് കെട്ടി വരുന്നവരുടെ ഭക്ഷണത്തിൽ തുപ്പി കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഓരോ ഹിന്ദുവിൻ്റെയും ഭക്ഷണത്തിൽ തുപ്പണമെന്നാണ് അർത്ഥമാക്കുന്നത്. ഹിന്ദുവിന് നേരെയുള്ള അതിക്രമങ്ങളും ആഹ്വാനങ്ങളും സംഘി എന്ന ലേബലിൽ അടിച്ചുവിടുകയാണ് ഈ മതഭ്രാന്തന്മാർ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ സംഘികളെ എന്ന വ്യാജേന ഹിന്ദുവിനെയാണ് അവർ ലക്ഷ്യമാക്കുന്നത്. നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് RSSനെയല്ല, മറിച്ച് ഹിന്ദു ധർമ്മത്തെയാണ്. ഇനി അങ്ങോട്ട് ചരടും കുറിയും മാത്രമല്ല, മറ്റേത് മതചിഹ്നം ധരിച്ചവർക്കിട്ടും പണി കിട്ടാൻ അധികം നാളില്ല എന്ന് തന്നെയാണ് ഈ SDPI തീവ്രവാദിയുടെ പോസ്റ്റിൽ നിന്നും മനസ്സിലാകുന്നത്. ചന്ദനക്കുറിയോ ചരടോ കൊന്തയോ എന്തുമാവട്ടെ, നിങ്ങളെ നോക്കി വെച്ച് ഭക്ഷണത്തിൽ തുപ്പിത്തരാനാണ് അവർ ആഹ്വാനം ചെയ്യുന്നത്. ഹലാൽ ഹോട്ടലുകാരുടെ ഭീമമായ നഷ്ടം SDPI എന്ന മത തീവ്രവാദ സംഘടനയുടെ കുരുപൊട്ടിച്ചു എന്ന് തന്നെ വേണം പറയാൻ. അതുകൊണ്ട് തന്നെ അവർ ഇത്തരം നികൃഷ്ടമായ തോന്നിയവാസങ്ങൾ ചെയ്യുമെന്നതിൽ ആർക്കാണ് സംശയമുള്ളത്? ഇതുപോലെ പബ്ലിക്കായി ചരട് കെട്ടി വരുന്നവരുടെ ഭക്ഷണത്തിൽ തുപ്പി കൊടുക്കണമെന്ന് ഒരു നേതാവ് പറയുമ്പോൾ അത് കുറച്ചു കാലമായി ഇവിടെ സംഭവിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അർത്ഥമാക്കുന്നത്. അത് പക്ഷേ സംഘികൾക്ക് മാത്രമല്ല, ചരട് കെട്ടിയോ കുറി തൊട്ടോ വരുന്ന ഏതൊരാൾക്കും സംഭവിക്കാമെന്ന് മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.